എല്ലാ കൂട്ടുകാർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അമ്മച്ചിയുടെ സ്വർഗ പൂന്തോട്ടത്തിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും, സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി ഇവിടം തൊട്ടാണ് കേട്ടോ നമുക്ക് കാണാനുള്ളത്. ഇവിടെ ഇതാ മോർണിംഗ് ഗ്ലോറി കൊണ്ട് നല്ല ഭംഗിയിൽ ആർച്ച് ഷേപ്പിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ മോർണിംഗ് ഗ്ലോറിയുടെ പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. നല്ലോണം ഫ്ലവർ ഇട്ട് നിൽപ്പുണ്ടല്ലേ. ഇത് രാവിലെ മറ്റൊരു കളറായിരിക്കും കേട്ടോ, ഇത് വൈകുന്നേരം ഈ ഒരു കളറാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് പോയി നോക്കിയാൽ ഇവിടെയൊക്കെ നിറച്ചും പ്ലാന്റ്സുകളാണ്. അപ്പം നമുക്കതൊക്കെ കാണാം. ഇവിടെ ഇതാ ഒരുപാട് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതൊക്കെ സെയിലിനുള്ള പ്ലാന്റ്സുകളാണ്. പിന്നെ ഇവിടെ ഒരു തൂണ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ താറാവൊക്കെ ഇതൊക്കെ അമ്മച്ചിയുടെ കഴിവാണ് കേട്ടോ. ഇവിടെ ഒരു മയിലിനുണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ ഓരോ തരം പ്ലാന്റ്സുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ്. പിന്നെ ഇതാ ഇവിടെയും ഒരു ആർച്ച് ഷേപ്പിൽ മറ്റൊരു ക്രീപ്പർ പ്ലാന്റ്സ് വെച്ചിട്ടാണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ ഫ്ലവറാണ് കേട്ടോ അതിന്മേലുണ്ടാവുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽക്കൂടെ മറ്റൊരു ക്രീപ്പറും പാട് വെച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് ഫ്ലവറാണ് കേട്ടോ ഉള്ളത്. ഇനി ഈ ഒരു ഷെയ്ഡിലായിട്ട് എന്താ തൂണ് പോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറിൻ്റെ കളറ് നല്ല ഭംഗിയല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇവിടെ ഇതാ നിറച്ചും ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ് കേട്ടോ. അതൊക്കെ സെയിലിന് വെച്ച പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മച്ചീൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഒക്കെ നിറച്ചും പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊരു നല്ല ഭംഗിയിലുണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഈ ഒരു പാറക്കെട്ടും ഒരു കുളം, കുളത്തിൽ ഇപ്പോൾ ആരും ഇല്ല കേട്ടോ. വെള്ളം ഇതൊന്നും അമ്മച്ചി ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഇതാ ഒരു പ്രത്യേക തരം വാഴച്ചെടിയാണ് കേട്ടോ. അതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ വേറൊരു തരം ഫ്ലവർ കണ്ടില്ലേ, ഒരു യെല്ലോയും ഉണ്ട് അതിൻ്റെ റെഡും ഉണ്ട്. പിന്നെ അടീനിയത്തിൻ്റെ തൈകൾ, മെലസ്റ്റോമയുടെ തൈകൾ, പിന്നെ ഇത് കാശിത്തുമ്പയാണ് കേട്ടോ. അതൊരു എവിടെ കാണാത്ത ടൈപ്പ് ഒരു കളർ. പിന്നെ ജമന്തിയൊക്കെ അവിടെ മുട്ടിട്ട് നിൽപ്പുണ്ട്. ഈ ഒരു ഫ്ലവർ നോക്കിക്കേ, ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവിടെ മൊത്തമായിട്ട് പ്ലാന്റ്സുകളാണ് കേട്ടോ. പിന്നെ അറ്റത്തൊരു റെഡ് കളറ് കാണുന്നത് അത് പണ്ടത്തെ പൂച്ചവാൽച്ചെടിയാണ് കേട്ടോ. അതൊന്നും ഇപ്പൊ എവിടെയും കാണാൻ കിട്ടാറില്ല. ഇനി നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരാ കേട്ടോ. ഇനി ഇതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നിറച്ചും ബോൾസം ചെടി കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കാണണ്ടേ. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് തൊട്ട് തുടങ്ങാല്ലേ. ഇവിടെ നിറച്ചും ചൈനീസ് ബോൾസത്തിൻ്റെ പൂക്കളാണ് കേട്ടോ. അതൊക്കെ നന്നായി ഫ്ലവർ ഇട്ടിട്ടുണ്ട്. പിന്നെ വലിയൊരു ഫിലോഡെൻഡ്രോൺ ഇവിടെ പടർന്ന് കയറിയിട്ടുണ്ട്. പലതരം കേട്ടോ ഇതിൻ്റെ കളറുകൾ. ഇവിടെ ഒരു റെഡ് കളറ് സിങ്കോണിയതാ, അതിങ്ങനെ പടർത്തി കയറ്റിയിട്ടുണ്ട്. മോൺസ്റ്റർ പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ അടുത്ത്. അവിടെ ഒക്കെ ഇതാ ചെറിയ ചട്ടികളായിട്ട് ചെടികൾ പിടിപ്പിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു തരം ഗ്രാസ് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് പലതരം പ്ലാന്റ്സുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ റൗണ്ട് ഷേപ്പിലെ ഇല പെനി വട്ടാണ് കേട്ടോ. അത് വെള്ളത്തിലും വളരും, മണ്ണിലും നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ ഈ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ സെയിലിനുള്ളതാണ് കേട്ടോ. അപ്പം അമ്മച്ചിയുടെ അടുത്തോട്ട് ഇങ്ങോട്ട് പോന്നോളൂ വേണ്ടവരൊക്കെ. ഇതൊരു തരം ഡ്രസ്സീന ചെടിയാണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒക്കെ പലതരം പ്ലാന്റ്സുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
ഇവിടെ ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളത് നോക്കിക്കേ, ഇതൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ പെയിന്റ് ചെയ്ത് കാണ്ട് അതാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കൊങ്ങിനിച്ചെടി നോക്കിക്കേ, അത് രണ്ട് വിധം കളറിലാണ് കേട്ടോ നിൽക്കുന്നത്. വിരിയുമ്പോൾ ഒരു കളറ്, പിന്നെ അത് കുറച്ച് പഴകിയ മറ്റൊരു കളറായിത്തീരും. ഇതൊരു PVC പൈപ്പിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെലസ്റ്റോമയുടെ രണ്ട് ടൈപ്പാണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗിയിൽ ഫ്ലവർ ഇട്ട് നിൽപ്പുണ്ട്. ഈ മെലസ്റ്റോമയുടെ പൂക്കൾ കാണാൻ ഒരു പ്രത്യേക തരം ഭംഗിയാണല്ലേ. ഈ ഒരു ചെടിയുടെ വൈറ്റ് കളറും നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അമ്മച്ചിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, അത് നശിച്ചു പോയി എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതാ ഇവിടെയും നിറച്ചും പ്ലാന്റ്സുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആളാണ്. പിന്നെ പലതരം പ്ലാന്റ്സുകൾ ഇവിടെയൊക്കെ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ബിഗോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊരു തരം മണി പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ വലിയ തരം ആന്തൂറിയ ചെടികളാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിമൊക്കെ ഫ്ലവർ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനടിവശത്തത് ഒരു കലാർത്തിയ, അതൊക്കെ നല്ല ഭംഗിയില്ല ഇലച്ചെടിയാണ്. ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് നോക്കിക്കേ, ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ ഇതിലൊക്കെ പലതരം ചെടികളാണ് കേട്ടോ. ഫിറ്റൂണിയയുടെ രണ്ട് കളറുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ട് തുടങ്ങിയാലോ, ഇവിടെ നല്ല അടിപൊളിയായാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, 13 വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന് താഴോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടൊക്കെ നിറയെ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ സെയിലിന് ഉണ്ട്. പലതരം അഗ്ലോണിമയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കലാത്തീയയുടെയും ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ കുറച്ച് എപ്പിസിയ പ്ലാന്റ്സിന്റെ കളക്ഷൻസും ഉണ്ട്. ഈ ഒരു ചെടി ലോറോ പെറ്റാൽ എന്നറിയുന്ന ചെടിയാണ് കേട്ടോ. മോർണിംഗ് ഗ്ലോറിയുടെ ഈ ഒരു കളറ് നോക്കിക്കേ, ഇതാണ് രാവിലത്തെ കളറ്, പിന്നെ വൈകിട്ട് ഈ ഒരു ഷെയ്ഡിലേക്ക് മാറും. ഈ ഒരു കിളിക്കൂടും അമ്മച്ചിയുടെ നിർമ്മാണമാണ് കേട്ടോ. പിന്നെ ഇവിടെ നിറച്ചും കാറ്റസ് പ്ലാന്റ്സുകളാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ എങ്ങനെയുണ്ട് അമ്മച്ചിയുടെ ഈ ഒരു സ്വർഗ പൂന്തോട്ടം? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുക്കണു എന്ന് കരുതാണ് കേട്ടോ. ഒരുപാട് ലെങ്ത് ആയി പോയി അല്ലേ. അപ്പോൾ ഇനി നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോരാനേ മനസ്സ് വരില്ല കേട്ടോ. നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നും. അത്രക്ക് ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ. അപ്പോൾ ഞാൻ ഇന്ന് ഇനി ഇവിടുന്ന് പോവാണ്, വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട് കേട്ടോ. അതുവരെയൊക്കെ എല്ലാവരോടും ടാറ്റാ.